ഹായ് സ്റ്റുഡൻസ് എല്ലാവർക്കും ഇക്കോ വൈബ്സിൻ്റെ സോഷ്യൽ സയൻസ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലസ് വൺ ഇക്കണോമിക്സിലെ ഇന്ത്യൻ ഇക്കണോമിക്സിൻ്റെ ഭാഗത്തുള്ള 9-ാമത്തെ ചാപ്റ്റർ പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്നുള്ള ചാപ്റ്ററാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നിങ്ങളുടെ ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെട്ട ചാപ്റ്ററാണ്. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. എല്ലാ പരീക്ഷയ്ക്കും 8 മാർക്കിലധികം ചോദ്യം ചോദിക്കാറുള്ള ഒരു ചാപ്റ്റർ കൂടിയാണ്. ഓക്കെ, പരിസ്ഥിതിയും സുസ്ഥിര വികസനവും എന്നാണ് ചാപ്റ്ററിൻ്റെ ഹെഡിംഗ്. ചാപ്റ്ററിൻ്റെ ഹെഡിംഗ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ചാപ്റ്റർ 2 ഭാഗമായി നമുക്ക് വിശകലനം ചെയ്യാം. ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് പരിസ്ഥിതിയെക്കുറിച്ച് പറയാം, സെക്കൻഡ് പാർട്ടില് സുസ്ഥിര വികസനത്തെ കുറിച്ച് പറയാം. ഓക്കെ, ആരോ റെഡി? ഫസ്റ്റ് പാർട്ട് നമുക്ക് പറയാം, പരിസ്ഥിതി അല്ലേ. നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് പരിസ്ഥിതി എന്ന് പറയുന്നത് അല്ലേ. ചെറിയ ക്ലാസ് തൊട്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് പരിസ്ഥിതി. നമ്മുടെ ചുറ്റുപാട് അല്ലേ, നമ്മുടെ ഭൗതികമായ ചുറ്റുപാടാണ് ഭൗതിക പരിസ്ഥിതി, നമ്മുടെ സാമൂഹികമായ ചുറ്റുപാടാണ് സാമൂഹിക പരിസ്ഥിതി അല്ലേ. അപ്പൊ നമ്മുടെ ചുറ്റുപാട് അതാണ് പരിസ്ഥിതി. നമുക്ക് എങ്ങനെ അതിനെ നിർവചിക്കാം എന്ന് നോക്കാം. ഭൂമിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി. ഭൂമിയിലെ ജൈവികവും അജൈവികവും, അങ്ങനെ പറഞ്ഞാൽ എന്താ, ജീവനുള്ളതും ജീവനില്ലാത്തതും അല്ലെ. ഭൂമിയിൽ ജീവനുള്ള ഘടകങ്ങളുണ്ട്, ജീവനില്ലാത്തതും ഒക്കെയുണ്ട്. അപ്പൊ ഭൂമിയിൽ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി. അപ്പൊ നമ്മുടെ പരിസ്ഥിതിയിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്ന് നമ്മൾ നോക്കുക. നമ്മുടെ ചുറ്റിലുമുള്ള വനങ്ങള്, നമ്മൾ ശ്വസിക്കുന്ന വായു, മണ്ണ്, ജലം, ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി. ജൈവ ഘടകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റിലുമുള്ള മനുഷ്യർ നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. വേറെ ഒരുപാട് ജന്തുജാലങ്ങളുണ്ട്, അവയും നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. സസ്യങ്ങളുണ്ട്, അവ നമ്മുടെ പരിസ്ഥിതിയുടെ ഭാഗമാണ്. ഇതൊക്കെ ജൈവിക ഘടകങ്ങളാണ്. അതുപോലെ തന്നെ അജൈവ ഘടകങ്ങളുണ്ട്, വായു ഉണ്ട്, വെള്ളമുണ്ട്, മണ്ണുണ്ട് അല്ലെ. ഇതൊക്കെ നമ്മുടെ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലെ ജൈവികവും അജൈവികവുമായ എല്ലാ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് പരിസ്ഥിതി. ഇനി പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി നമ്മളെ ഏതെല്ലാം തരത്തിലാണ് സ്വാധീനിക്കുന്നത്? പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ല. ഒന്ന്, നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും പ്രദാനം ചെയ്യുന്നത് പരിസ്ഥിതിയാണ്. നമുക്ക് ജീവിക്കണമെങ്കിൽ വായു വേണം, വെള്ളം വേണം, ഭക്ഷണം വേണം. അതുപോലെ എല്ലാ ഘടകങ്ങളും, നമുക്ക് ജീവിക്കാനുള്ള എല്ലാ ഘടകങ്ങളും നമുക്ക് ലഭിക്കുന്നത് പരിസ്ഥിതിയിൽ നിന്നാണ്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള അസംസ്കൃത വസ്തു എവിടെ നിന്നാണ്? പരിസ്ഥിതിയിൽ നിന്ന് ലഭിക്കുന്നതാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം, എല്ലാ ഘടകങ്ങളും. അപ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു. ഇനി രണ്ട്, നമ്മൾ വലിച്ചെറിയുന്ന, മനുഷ്യർ വലിച്ചെറിയുന്ന പായ വസ്തുക്കളെ ദഹിപ്പിക്കുന്നു. നമ്മൾ ഓരോ ദിവസവും ഒരുപാട് വേസ്റ്റാണ് നമ്മള് നമ്മുടെ ചുറ്റുപാടിലും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഓരോ ദിവസവും നമ്മൾ കടയിൽ നിന്ന് കുറെ പ്ലാസ്റ്റിക് കവറുകൾ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടില് ഫുഡ് വേസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലും ഒരുപാട് വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റുകളെ ദഹിപ്പിക്കുക എന്നുള്ളത് പരിസ്ഥിതിയുടെ ധർമ്മമാണ്. നമ്മളത് മണ്ണിലേക്ക് ഇട്ട് കഴിഞ്ഞാല് അത് മണ്ണ് അതിനെ വിഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് വലിയ ധർമ്മം. മറ്റൊന്ന്, ജീവനെ, മനുഷ്യ ജീവനെ നിലനിർത്തുന്നു. മനുഷ്യ ജീവനെ എന്നല്ല, എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്തുന്നത് പരിസ്ഥിതിയാണ്. ഓരോ ജീവജാലങ്ങളും അവയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ ചുറ്റുപാടുകളിലാണ് വളർന്നു വരുന്നത് അല്ലെ. ഇപ്പൊ മരുഭൂമിയിൽ വളരുന്ന ജീവികളുണ്ട്, വെള്ളത്തിൽ വളരുന്ന ജീവികളുണ്ട്, കരയിൽ വളരുന്ന ജീവികളുണ്ട്. എല്ലാ ജീവികൾക്കും അവയുടെ ജീവൻ നിലനിർത്തുന്ന ഘടകം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് വരുന്നത് ശ്വസിക്കാനുള്ള വായു വേണം. ആ വായു നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്?
ആ പ്രകൃതിയിൽ നിന്ന് പരിസ്ഥിതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെ നമുക്ക് പരിസ്ഥിതിയിൽ നിന്ന് കിട്ടുന്നതാണ്. മറ്റൊന്ന് എന്താണ്? സൗന്ദര്യാനുഭൂതി നിലനിർത്തുന്നു. ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ ഉള്ളത് എവിടെയാണ്? പ്രകൃതിയിലാണ് അല്ലേ? രാവിലെ സൂര്യൻ ഉദിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്, വൈകുന്നേരം സൂര്യൻ അസ്തമിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ്, പച്ചപ്പ് നിറഞ്ഞ വയലോലകൾ കാണുന്നത് മനോഹരമായ കാഴ്ചയാണ്, കുന്നുകളും താഴ്വരകളും കാണുന്നത് മനോഹരമായ കാഴ്ചയാണ്, വനങ്ങളെ അതുപോലെ തന്നെ മരുഭൂമികളെ എല്ലാത്തിനും അതിൻ്റെ സൗന്ദര്യമുണ്ട് അല്ലേ? ഏറ്റവും സുന്ദരമായ കാഴ്ചകളൊക്കെ എവിടെയുള്ളത്? പ്രകൃതിയിലാണുള്ളത്. അപ്പൊ എന്താണ്? സൗന്ദര്യ അനുഭൂതി നൽകുന്നു. നമുക്ക് ഏറ്റവും നല്ല സൗന്ദര്യ ആസ്വാദനം നൽകുന്നത് പരിസ്ഥിതിയാണ്. അപ്പൊ നമ്മുടെ പറയുന്ന മെയിൻ ഹെഡിങ് എന്തായിരുന്നു? പരിസ്ഥിതി പ്രകൃതി കൊണ്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതി കൊണ്ടുള്ള പ്രയോജനങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം. പരിസ്ഥിതിയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? ഒന്ന്, മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളെ പ്രദാനം ചെയ്യുന്നു, മനുഷ്യൻ വലിച്ചെറിയുന്ന പാഴ്വസ്തുക്കളെ ദഹിപ്പിക്കുന്നു, ജീവനെ നിലനിർത്തുന്നു, സൗന്ദര്യാനുഭൂതി നൽകുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ്, ആഗോള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. ആഗോളതലത്തിൽ നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ മാത്രമല്ല, ആഗോളതലത്തിൽ ഭൂമിയിൽ എല്ലായിടത്തുമായിട്ട് അഭിമുഖീകരിക്കുന്ന ചില പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട്. ചില പ്രശ്നങ്ങൾ നമ്മൾ എല്ലായിടത്തും ഒരേ പോലെ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അത്തരത്തിലുള്ള രണ്ട് പ്രശ്നങ്ങളാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ആഗോള താപനം. രണ്ട്, ഓസോൺ ശോഷണം. ഒന്ന്, ആഗോള താപനം. രണ്ട്, ഓസോൺ ശോഷണം. ഈ രണ്ട് പ്രശ്നങ്ങളും ആഗോളതലത്തിൽ തന്നെ എല്ലാവരും ഒരേ രീതിയിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. നോക്കുക, ഒന്നാമത്തത് ആഗോള താപനം. കേട്ടിട്ടില്ലേ ഇതിനു മുമ്പ്? നിങ്ങൾക്ക് 9-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലൊക്കെ പഠിക്കാനുണ്ട് ആഗോള താപനം. എന്താണ് ആഗോള താപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? താപനമാണ്, താപനം എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ, ചൂടാണ്. എന്തായാലും ആഗോള താപനം, ലോകത്ത് എല്ലായിടത്തും വർദ്ധിച്ചു വരുന്ന ചൂടാണ് ആഗോള താപനം എന്ന് പറയുന്നത്. നോക്കുക, ഏറ്റവും ഷോർട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. അന്തരീക്ഷ താപനിലയുണ്ട് അല്ലെ, ഓരോ സ്ഥലത്തും ഓരോ താപനില ആയിരിക്കും. നമ്മളിവിടെയൊക്കെ ഒരു ശരാശരി താപനില ഒരു 35-36 ഡിഗ്രി ഒക്കെ ശരാശരി താപനില നമുക്ക് കാണാൻ പറ്റും അല്ലെ. അത് മരുഭൂമിയിലാണെങ്കിൽ ഒരു 48-50 ഡിഗ്രി ഒക്കെ ശരാശരി താപനില കാണാൻ സാധിക്കും. ഈ ശരാശരി താപനില കൂടുക, ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടിയതുമല്ല കുറഞ്ഞതുമല്ല, അതിന്റെ ഇടയ്ക്കുള്ളതാണ് ശരാശരി. ആ ശരാശരി നിലവാരം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ താപനില കൂടാന്നർത്ഥം. അഥവാ ചൂട് കൂടിക്കൂടി വരുന്ന പ്രതിഭാസത്തെയാണെന്ന് പറയുന്നത് ആഗോള താപനം എന്ന് പറയുന്നത്. 2019-ലുള്ള ചൂടല്ല 2020-ലെത്തുമ്പോഴുള്ളത്, 2020-ലുള്ള ചൂടല്ല 2021-ലെത്തുമ്പോഴുള്ളത് അല്ലെ. ഓരോ വർഷവും ചൂട് കൂടിക്കൂടി വരികയാണ്. ഇങ്ങനെ അന്തരീക്ഷത്തിലെ ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തെല്ലായിടത്തും ചൂട് കൂടിക്കൂടി വരികയാണ് അല്ലെ. ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന അന്റാർട്ടിക്കയിൽ പോലും ആ തണുപ്പിന്റെ തോത് കുറയുകയും ചൂടിന്റെ തോത് കൂടിക്കൂടി വരികയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പൊ അന്തരീക്ഷത്തിലെ ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർദ്ധനവിനെയാണ് എന്ത് പറയുന്നത്? ആഗോള താപനം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആഗോള താപനം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ ചൂട് കൂടിക്കൂടി വരുന്നത്? അന്തരീക്ഷത്തിൽ ചില വാതകങ്ങളുടെ അളവ് കൂടുന്നത് കൊണ്ടാണ് ചൂട് കൂടി വരുന്നത്. ചൂടിനെ ആഗിരണം ചെയ്യുന്ന അന്തരീക്ഷത്തിൽ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ എല്ലാം വലിച്ചെടുക്കാൻ കഴിയുന്ന, ചൂടിനെ ആഗിരണം ചെയ്യാൻ കഴിയുന്ന ചില വാതകങ്ങളുണ്ട്. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് പോലെയുള്ള വാതകങ്ങൾ. ഈ വാതകങ്ങളുടെ അളവ് കൂടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആഗോള താപനം ഉണ്ടാകുന്നത്. ഈ ഇത്തരം വാതകങ്ങളെ നമ്മൾ പൊതുവെ പറയുന്ന പേരാണെന്ത്? ഹരിതഗ്രഹ വാതകങ്ങൾ. ഇവിടെ നിങ്ങൾ പോയിട്ടുണ്ടല്ലേ, ഹരിതഗ്രഹ വാതകങ്ങൾ. എന്താണ്
അന്തരീക്ഷത്തിലെ ഊഷ്മാവിനെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വാതകങ്ങളെയാണ് ഹരിതഗൃഹ വാതകങ്ങൾ. കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് ഇങ്ങനെ കുറേ വാതകങ്ങളാണ് എന്ത് ഹരിതഗ്രഹ വാതകങ്ങൾ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടുന്നതാണ് എന്തിന് കാരണം? ആഗോള താപനത്തിന് കാരണം. എവിടെ നിന്നാണ്, എന്തുകൊണ്ടാണ് ഈ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കൂടുന്നത്? എന്തുകൊണ്ടാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത്? എവിടെ നിന്നൊക്കെയാണ് ഇത് വരുന്നത്? കാർബൺ ഡയോക്സൈഡ് എവിടെ നിന്നൊക്കെയാണ്? വാഹനങ്ങളുടെ എണ്ണം കൂടുന്നു അല്ലെ. വാഹനങ്ങൾ ഓടുമ്പോൾ അത് പുറന്തള്ളുന്ന പുകയിൽ എന്തുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുന്നു. ഓരോ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും പുകപ്പുകയിൽ കണ്ടിട്ടില്ലേ, അതിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് തള്ളുന്ന പുകയില് എന്തുണ്ട്? കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അതുപോലെ തന്നെ വനനശീകരണം, ഈ കാർബൺ ഡയോക്സൈഡിനൊക്കെ പിടിച്ചെടുത്തിട്ട് അതിനെ ഓക്സിജൻ ആക്കുന്ന ഒരു പ്രകൃതിദത്തമായ ഒരു എ സി സംവിധാനമാണ് മരങ്ങൾ. എന്നാൽ മരങ്ങൾ മുറിച്ച് മാറ്റുമ്പോൾ അവിടെ എന്തിൻ്റെ സർപ്ലസ് വരുന്നു? കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള വാതകങ്ങളുടെയൊക്കെ സർപ്ലസ് ഉണ്ടാകുന്നു. അപ്പോൾ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക, വാഹനങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന പുക, അതുപോലെ തന്നെ നഗരപ്രദേശങ്ങൾ നഗരവൽക്കരണം, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? വനനശീകരണം. ഇതുകൊണ്ടൊക്കെയാണ് അന്തരീക്ഷത്തിലെ ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് ഗണ്യമായി വർദ്ധിക്കുന്നത്. ഇനി എന്താണ് ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ? അനന്തരഫലങ്ങൾ, ആഗോള താപനം കൂടിക്കൂടി വന്നാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ധ്രുവപ്രദേശത്തെ മഞ്ഞുരുകുന്നു. ധ്രുവപ്രദേശങ്ങളിലുള്ള മഞ്ഞുരുകും. അന്റാർട്ടിക്, ആർട്ടിക് ഈ ഭൂഖണ്ഡങ്ങൾ തന്നെ മുഴുവനായിട്ട് എന്താണ്? മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ആ മഞ്ഞൊക്കെ ഉരുകാൻ കാരണമാകും. അതുപോലെ തന്നെ ഹിമാലയത്തിൻ്റെ ആൻഡീസ് പർവ്വതത്തിൻ്റെയൊക്കെ മുകളിൽ മഞ്ഞുണ്ട്. അപ്പം ചൂട് കൂടിക്കഴിഞ്ഞാൽ ഈ മഞ്ഞൊക്കെ ഉരുകാൻ കാരണമാകും. മഞ്ഞുരുകിയാൽ പിന്നെ അടുത്ത പ്രശ്നം എന്താണ്? കടലിലെ ജലനിരപ്പ് ഉയരും. അന്റാർട്ടിക്കയിലൊക്കെ മഞ്ഞുരുകിക്കഴിഞ്ഞാൽ ആ വെള്ളം എവിടെയൊക്കെ എത്തുക? സമുദ്രത്തിലേക്കാണ് എത്തുക. സമുദ്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിലെ മഞ്ഞ് പിന്നെ ജലനിരപ്പ്, സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരും. ദെൻ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയർന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം എന്താണ്? തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകും. കടലിലെ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ തീരപ്രദേശങ്ങളിൽ കടലെടുത്തു പോവും. അപ്പൊ പിന്നെ എന്താകും? തീരപ്രദേശങ്ങള് വെള്ളത്തിനടിയിലാകും. മറ്റൊന്നെന്താണ്? ചൂട് കൂടിക്കഴിഞ്ഞാല് ഉഷ്ണകാല രോഗങ്ങൾ വർദ്ധിക്കും അല്ലെ. ചൂട് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ധാരാളം രോഗങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഉഷ്ണകാല രോഗങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു അനന്തരഫലം. ദെൻ ഇനി ഇത് ആരും ശ്രദ്ധിക്കാതെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോ വർഷവും ചൂട് കൂടിക്കൂടി ഇങ്ങനെ വരും അല്ലേ. അങ്ങനെ ഒരുപാട് തീരപ്രദേശങ്ങളൊക്കെ വെള്ളത്തിന് കടലിനടിയിലായിട്ട് പോകും. ഉഷ്ണകാല രോഗങ്ങൾ വർദ്ധിക്കും. അങ്ങനെ ഭൂമിയിൽ തന്നെ അവസാനം എന്താകും? മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ഈ ഭൂമി, ഈ ഭൂമിയിലെ ആവാസ വ്യവസ്ഥകളും മാറിവരും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഇതൊന്ന് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ലോകരാജ്യങ്ങളുടെ ഒരു സമ്മേളനം ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് 1997 ചേരുകയുണ്ടായി. ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ എന്താണ് ലോകരാജ്യങ്ങളുടെ, ലോകരാജ്യങ്ങളെ മുഴുവൻ ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് അവിടുന്ന് ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മീറ്റിംഗിൽ വെച്ച് വിവിധ ലോകരാജ്യങ്ങൾ ചേർന്ന് കൊണ്ടൊരു തീരുമാനമെടുത്തു. എന്താണ് തീരുമാനം? ഇന്ന് മുതൽ, ഇന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ആ തീരുമാനം എടുക്കുന്ന ദിവസം മുതൽ എന്താണ് ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് ഓരോ രാജ്യവും എന്ത് ചെയ്യണം? കുറക്കണം. ഓരോ രാജ്യവും പുറന്തള്ളുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുറക്കണം. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ക്യോട്ടോ പ്രോട്ടോകോൾ. ആ തീരുമാനം അറിയപ്പെടുന്ന പേരാണ് ക്യോട്ടോ പ്രോട്ടോകോൾ. 1997 ജപ്പാനിലെ ക്യോട്ടോയിൽ വെച്ചെടുത്ത ഒരു ഉടമ്പടിയാണെന്ത് ക്യോട്ടോ പ്രോട്ടോകോൾ. എന്തായിരുന്നു ആ പ്രോട്ടോകോള്? ഓരോ രാജ്യങ്ങളും എന്ത് ചെയ്യണം? അവർ പുറന്തള്ളുന്ന ഹരിതഗ്രഹ വാതകങ്ങളുടെ അളവ് കുറയ്ക്കണം. ഓക്കെ. എന്നാൽ
പിന്നീട് ഈ ഉടമ്പടി പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. പല രാജ്യങ്ങളും അത് കുറക്കാൻ തയ്യാറായില്ല. കാരണം എന്താണ്, ഇത് കുറക്കണമെന്നുണ്ടെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളുടെ അളവ് കുറക്കണം. അളവ് കുറയ്ക്കുമ്പോൾ അവർക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകും. അതുകൊണ്ട് തന്നെ വികസിത രാജ്യങ്ങളൊന്നും അത് കുറക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് തന്നെ പിന്നീട് ഈ ഉടമ്പടി പരാജയപ്പെടുകയും അതിനുശേഷം പിന്നെ കോപ്പൻഹേഗിൽ വെച്ച് പിന്നീട് സമ്മേളനം ചേർന്ന് പുതിയ ഉടമ്പടികളൊക്കെ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇപ്പോഴും ഇതിന് ഫലപ്രദമായ ഒരു ഉടമ്പടി നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ലാസ്റ്റ് ന്യൂസ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞത്, ആഗോള താപനത്തെ കുറിച്ച് പറഞ്ഞത്. ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന വർധനമാണ് ആഗോള താപനം. അതിന്റെ കാരണമാകുന്ന വാതകമാണ് ഹരിതഗൃഹ വാതകങ്ങള്. അതിന്റെ അനന്തര ഫലമാണ് ധ്രുവപ്രദേശത്തെ മഞ്ഞുരുകുന്നു, കടലിലെ ജലനിരപ്പ് ഉയരുന്നു, തീരപ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു, ഉഷ്ണകാല രോഗങ്ങൾ വർദ്ധിക്കുന്നു. ഇതൊക്കെയാണ്, ഇത് പരിഹരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഉടമ്പടിയാണെന്ത്, ക്യോട്ടോ പ്രോട്ടോകോൾ എന്നാണ്. 1997 ജപ്പാനിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു. ഒന്ന് ആഗോള താപനം, രണ്ടാമത്തെ എന്തായിരുന്നു, രണ്ടാമത്തെ ഓസോൺ ശോഷണം. ഓസോൺ ശോഷണമാണ് രണ്ടാമത്തെ പ്രശ്നം അല്ലെ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഓസോൺ പാളിയെ കുറിച്ച്? ഭൂമിയുടെ കുടയാണെന്ത് ഓസോൺ പാളി എന്ന് പറയുന്നത്. ഭൂമിയുടെ കുടയാണ്. ഏത് അന്തരീക്ഷത്തിന്റെ ഏത് പാളിയിലാണ് ഓസോൺ ഉള്ളത്? അന്തരീക്ഷത്തിന് നാല് പാളികളുണ്ട് അല്ലെ, ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇതിൽ ഏതിലാണ് ഓസോൺ ഉള്ളത്? രണ്ടാമത്തെ പാളിയായിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ഉള്ളത്. എങ്ങനെയാണ് ഓസോൺ പാളി ഉണ്ടായിട്ടുള്ളത്? ഓസോൺ വാതകങ്ങളെല്ലാം കൂടെ ചേർന്ന് കാണപ്പെടുന്നതാണ് എന്ത്, ഓസോൺ പാളി എന്ന് പറയുന്നത്. ഈ ഓസോൺ പാളിയുടെ പ്രത്യേകത എന്താണെന്നറിയാം? സൂര്യനിൽ നിന്ന് വരുന്ന അതിമാരകമായ അൾട്രാ വയലറ്റ് രശ്മികളുണ്ട്. നമ്മളെ ദേഹത്തൊക്കെ തട്ടിക്കഴിഞ്ഞാൽ അവിടെ പൊള്ളിപ്പോകുന്ന അൾട്രാ വയലറ്റ് രശ്മികളുണ്ട്. ആ അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് എത്താതെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? ഈ ഓസോൺ പാളിയാണ്. എന്നാൽ ഈ ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു, ശുഷിരങ്ങൾ വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാലത്ത് വന്നിട്ടുള്ള വാർത്ത. അതിന് ശുഷിരങ്ങൾ വീണാൽ ആ ശുഷിരങ്ങളിലൂടെ എന്ത് സംഭവിക്കും? സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് എത്തും. ആ രശ്മികളെങ്ങാനും നമ്മളെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പൊ അതാണ് ഓസോൺ ശോഷണം. നമുക്ക് വായിച്ച് നോക്കാം. ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്നതിനെയാണ് ഓസോൺ ശോഷണം എന്ന് പറയുന്നത്. ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്നതിനെയാണ് ഓസോൺ ശോഷണം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്നത്? അതിന് കാരണമാകുന്ന ചില വാതകങ്ങളുണ്ട്. ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിക്കുന്ന ചില വാതകങ്ങളുണ്ട്. ആ വാതകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് CFC. ആ വാതകങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരാണിത്, CFC, ക്ലോറോഫ്ലൂറോകാർബൺ. CFC, ക്ലോറോഫ്ലൂറോകാർബൺ. അപ്പൊ ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന വാതകങ്ങളെ ക്ലോറോഫ്ലൂറോകാർബൺ എന്ന് പറയുന്നു. ഓക്കെ, ഇനി എവിടുന്നാണ് ഈ ക്ലോറോഫ്ലൂറോകാർബണുകൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത്? ക്ലോറോഫ്ലൂറോകാർബണുകൾ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് അല്ലെ. ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് പുറന്തള്ളുന്ന വാതകം, അതേപോലെ AC ഉപയോഗിക്കുമ്പോൾ സ്പ്രേ, പെയിന്റ് ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന വാതകമാണ് CFC, ക്ലോറോഫ്ലൂറോകാർബൺ. ഇതിൽ എന്തൊക്കെയാണ്? AC, ഫ്രിഡ്ജ്, സ്പ്രേ, പെയിന്റ്, ഇതിൽ നിന്നെല്ലാം പുറന്തള്ളപ്പെടുന്ന വാതകങ്ങളെയാണ് CFC, ക്ലോറോഫ്ലൂറോകാർബൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ അനന്തര ഫലങ്ങൾ, ഓസോൺ പാളിക്ക് വിള്ളൽ സംഭവിച്ചാൽ ഉണ്ടാകുന്ന അനന്തര ഫലങ്ങൾ. ഒന്ന്, അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നു. സൂര്യനിൽ നിന്നുള്ള അതിമാരകമായ അൾട്രാ വയലറ്റ് രശ്മികൾ എന്ത് സംഭവിക്കും? ഭൂമിയിലേക്ക് എത്തും. ഭൂമിയിലേക്ക് എത്തിയാലോ ചർമ്മ അർബുദം പിടിപെടുന്നു. ആ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തൊലിക്ക് ക്യാൻസർ പിടിക്കും. നമ്മളെ തൊലിക്ക് ക്യാൻസർ പിടിക്കും. അതാണെന്ത്, ചർമ്മ അർബുദം പിടിപെടുന്നു. ദെൻ കണ്ണിനും തിമിരം ബാധിക്കുന്നു. അതിന്റെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് തിമിരം ബാധിക്കും. ദെൻ സൂക്ഷ്മജീവികൾ പോലും നശിക്കുന്നു. അത് വെള്ളത്തിലേക്ക് തട്ടിയാൽ വെള്ളത്തിലുള്ള സൂക്ഷ്മജീവികൾ നശിക്കും, മണ്ണിൽ തട്ടിയാൽ മണ്ണിലെ സൂക്ഷ്മജീവികൾ നശിക്കും. ഇങ്ങനെ സൂക്ഷ്മജീവികളെ പോലും നശിപ്പിക്കാൻ കഴിവുള്ള അതിമാരകമായ രശ്മികളാണെന്ത്, അൾട്രാ വയലറ്റ് രശ്മികൾ. ഓക്കെ,
ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കേട്ടോ. പരിഹരിക്കുന്നതിനുള്ള ഉടമ്പടിയാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ. മോൺട്രിയ എന്ന് പറയുന്നത് കാനഡയിലുള്ള സ്ഥലമാണ്. മോൺട്രിയ എന്ന് പറയുന്നത് വടക്കേ അമേരിക്കയിലെ കാനഡയിലുള്ള സ്ഥലമാണ് മോൺട്രിയ. ആ മോൺട്രിയൽ വെച്ച് ചേർന്ന് പരിസ്ഥിതി സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇത് തീരുമാനമെടുത്തത്, മോൺട്രിയൽ പ്രോട്ടോകോൾ ഉടമ്പടി കൈകൊണ്ടിട്ടുള്ളത്. ഈ തീരുമാന പ്രകാരം ഒരു രാജ്യം പിന്നീട് എന്ത് ഉപയോഗിക്കാൻ പാടില്ല, സി എഫ് സി ഉപയോഗിക്കാൻ പാടില്ല. സി എഫ് സിക്ക് പകരം എന്ത് ഉപയോഗിക്കുക, എച്ച് സി എഫ് സി ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അത് പരിസ്ഥിതിക്ക് അത്ര തന്നെ പ്രശ്നമില്ലാത്തതാണ് എന്ത്, ഹൈഡ്രോ ഫ്ലൂറോ കാർബണുകൾ. അപ്പൊ സി എഫ് സിക്ക് പകരം ഹൈഡ്രോ ഫ്ലൂറോ കാർബൺ എച്ച് സി എഫ് സി ഉപയോഗിക്കുക എന്നുള്ളതാണ് എന്ത് ഈ മോൺട്രിയൽ പ്രോട്ടോകോളിലുള്ള ഉടമ്പടി. ഓക്കെ, അപ്പൊ നമ്മൾ രണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞു. ആഗോളതലത്തിൽ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഒന്ന് ഓസോൺ ശോഷണം, മറ്റൊന്ന് എന്താണ് മറ്റൊന്ന് ആഗോള താപനം. റെഡിയല്ലേ? ഇനി നെക്സ്റ്റ് പോയിന്റ്, ഇന്ത്യ പരിസ്ഥിതി വിഭവങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ പ്രകൃതി വിഭവങ്ങൾ. ഓക്കെ, നോക്കാം പ്രകൃതി വിഭവങ്ങൾ. ഇന്ത്യയുടെ പ്രകൃതി വിഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും നല്ല പ്രകൃതി വിഭവങ്ങളിൽ സമ്പന്നമായ ഒരു രാജ്യമാണ് എന്ത് ഇന്ത്യ അല്ലെ. ഇന്ത്യയിൽ നമ്മൾ നോക്കിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വതനിര ഇന്ത്യയിലുണ്ട്. അതേപോലെ തന്നെ ഗുജറാത്ത് മുതൽ പശ്ചിമബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ കടൽ തീരം നമുക്കുണ്ട്. ഡെക്കാൻ പീഠഭൂമിയുണ്ട്, താർ മരുഭൂമിയുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമതലങ്ങളിലൊന്നായ ഉത്തരമഹാസമതലമുണ്ട്. പിന്നെയും ഒരുപാട് പർവ്വതനിരകളുണ്ട്. ലോക പൈതൃക പട്ടികയിൽ തന്നെ ഇടം നേടിയ പശ്ചിമഘട്ടം പോലെയുള്ള പർവ്വതനിരകളുണ്ട്. എല്ലാ വിഭവങ്ങൾക്കും ഉണ്ട്. ഇനി കാലാവസ്ഥ നോക്കിയാലൊക്കെ വൈവിധ്യങ്ങളുണ്ട്. അപ്പൊ പ്രകൃതി വിഭവങ്ങളാൽ അതിസമ്പന്നമായ ഒരു രാജ്യമാണ് എന്ത് ഇന്ത്യ. രാജ്യമാണ് ഇന്ത്യ. ഓക്കെ, ഇനി നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, മണ്ണിന്റെ അപചയമാണ്. ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നമാണ് മണ്ണിന്റെ അപചയം. അതുപോലെ തന്നെ വായുമലിനീകരണം, മറ്റൊന്ന് ജലമലിനീകരണം. മണ്ണിന്റെ അപചയം, വായുമലിനീകരണം, ജലമലിനീകരണം, ഇത് മൂന്നുമാണ് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങൾ. നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തത് മണ്ണിന്റെ അപചയം. മണ്ണിന്റെ അപചയം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ പറയാം. ഒന്ന്, മണ്ണ് മലിനമാവുകയോ അല്ലെങ്കിലോ മണ്ണ് നഷ്ടപ്പെടുകയോ ചെയ്യുന്നതിനെ നമുക്ക് മണ്ണിന്റെ അപചയം എന്ന് പറയാം. മണ്ണ് ഒലിച്ചു പോകുന്നതോ അല്ലെങ്കിൽ മണ്ണ് നഷ്ടപ്പെടുന്നതോ ഉള്ള മണ്ണ് മലിനമാകുകയോ ചെയ്യുന്നതിനെ നമുക്ക് മണ്ണിന്റെ അപചയം എന്ന് പറയാം. മണ്ണ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ണിലാണ് സസ്യങ്ങൾ വളരുന്നത്, സസ്യങ്ങളിൽ നിന്നാണ് നമുക്കുള്ള ആഹാരം ലഭിക്കുന്നത്. അപ്പൊ മണ്ണ് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. കാറ്റേറ്റും വെയിലേറ്റും മഞ്ഞേറ്റും മഴയേറ്റും ഒരു സെന്റിമീറ്റർ മണ്ണുണ്ടാവണമെങ്കിൽ 1000 വർഷം വരെ പിടിക്കുമെന്നൊക്കെയാണ് കണക്ക് അല്ലെ. പ്രകൃതിദത്തമായിട്ട് മണ്ണുണ്ടാവണമെങ്കിൽ അത്രയും സമയം പിടിക്കും. അപ്പോ വളരെ പ്രധാനപ്പെട്ടതാണ് മണ്ണ്. ആ മണ്ണ് ഒലിച്ചു പോകുന്നതോ അതല്ലെങ്കിൽ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നതോ ആണെന്ത് മണ്ണിന്റെ അപചയം. ദേ എന്തൊക്കെയാണ് മണ്ണ് ആ മണ്ണിന് അപചയം സംഭവിക്കാനുള്ള കാരണങ്ങൾ? ഇന്ന് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മണ്ണിന്റെ അപചയം. എന്തെല്ലാമാണ് മണ്ണിന്റെ അപചയത്തിനുള്ള കാരണങ്ങൾ നോക്കാം. ഒന്ന്, വനനശീകരണം മരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. മരങ്ങൾ മുറിച്ചു മാറ്റിക്കഴിഞ്ഞാൽ എന്താണ്, മരങ്ങളുടെ വേരുകൾ മണ്ണിൽ ഊർന്നിറങ്ങിക്കഴിഞ്ഞാൽ അത് മണ്ണൊലിപ്പിനെ തടയും അല്ലെ. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ് മണ്ണൊലിപ്പ് തടയാൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണ് അല്ലെ. അപ്പൊ വനനശീകരണം എന്തിനു കാരണമാകും? മണ്ണൊലിച്ചു പോകാൻ കാരണമാകും. അതുപോലെ തന്നെ കുന്നിടിക്കല്, കുന്നിൻ ചെരുവുകളൊക്കെ ഇടിച്ചുകൊണ്ട് പോകല്, അതെന്തിനു കാരണമാകും? ആ പ്രദേശങ്ങളിലൊക്കെയുള്ള വന നശീകരണത്തിന് കാരണമാകും.
മറ്റൊന്ന് അമിതമായ രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം അല്ലേ. ഇപ്പോഴത്തെ കൃഷി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? മുമ്പൊക്കെ കൃഷി ചെയ്തിരുന്നത് ഭക്ഷണ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ, നമുക്ക് തിന്നാൻ വേണ്ടിയിട്ടായിരുന്നു കൃഷി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പൊ എന്തിനാണ് കൃഷി ചെയ്യുന്നത്? ഇപ്പൊ വിൽക്കാൻ വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി രാസവളങ്ങളും കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ കർഷകര് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനു കാരണമാകുന്നു? മണ്ണ് മലിനമാകുന്നതിന് കാരണമാകുന്നു. മറ്റൊന്ന് വിള മാറ്റം നടത്താതിരിക്കുക. വിളകളിലുള്ള മാറ്റം, ഒരേ വിള തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് ഒരേ വിള തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? ആ മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടും. വിളയിൽ മാറ്റം വരുത്തണം. ഒരു പ്രാവശ്യം ഒരു വിള കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ എന്താക്കണം? മറ്റേതെങ്കിലും വിളകൾ കൃഷി ചെയ്യണം. അങ്ങനെ മാറി മാറി ചെയ്യുമ്പോഴാണ് മണ്ണിന് കൂടുതൽ ഫലപുഷ്ടി ഉണ്ടാവുക. വിളമാറ്റം വരുത്താതിരിക്കുക എന്നുള്ളത് മണ്ണിന്റെ അപചയത്തിന്റെ കാരണമാണ്. മറ്റൊന്ന് ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ വലിച്ചെറിയുന്നത് അല്ലെ. ഖരമാലിന്യങ്ങളുണ്ട്, ഒരുപാട് ഇലക്ട്രിക് വേസ്റ്റുകളൊക്കെ ഉണ്ട് അല്ലെ. ഇലക്ട്രിക് വേസ്റ്റുകളൊക്കെ ഖരമാലിന്യങ്ങളാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുന്നുകൂടുന്ന വേസ്റ്റാണ് എന്ത്? ഇലക്ട്രിക് വേസ്റ്റുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് അല്ലേ. എല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് കവറുകളിലും പ്ലാസ്റ്റിക് ബോട്ടിലുകളിലും ആക്കിയിട്ടാണ് ഇന്ന് വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയാമെന്നുള്ള സൗകര്യം കൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്? അത് വാങ്ങിക്കുന്നത്. അപ്പം ഇതെല്ലാം തന്നെ നമ്മുടെ പ്രകൃതിയിലേക്ക് വലിച്ചെറിയുമ്പോൾ ഇതെല്ലാം കുമിഞ്ഞു കൂടി പ്രകൃതിക്കതൊരു വലിയ ഭാരമായി, താങ്ങാവുന്നതിൻ്റെ അപ്പുറമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ മണ്ണിൻ്റെ അപചയത്തിലുള്ള മറ്റൊരു പ്രധാന വിഷയം. അപ്പൊ ഇന്ത്യ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പാരിസ്ഥിതിക പ്രശ്നങ്ങളിൽ ഒന്നാണ് മണ്ണിന്റെ അപചയം. ഓക്കെ, അതിന്റെ കാരണം എന്താണ്? മണ്ണിന്റെ അപചയം, മണ്ണിന്റെ ഫലപുഷ്ടി നഷ്ടപ്പെടുന്നതോ മണ്ണ് ഒലിച്ചു പോകുന്നതോ ആണ് മണ്ണിന്റെ അപചയം. ദെൻ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? വനനശീകരണം, ഒന്നിടിക്കല്, രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം, വിളമാറ്റം നടത്താതിരിക്കല്, ഖരമാലിന്യങ്ങളും പ്ലാസ്റ്റിക്കും ഒക്കെ മണ്ണിലേക്ക് വലിച്ചെറിയല്, ഇതൊക്കെയാണ് മണ്ണിന്റെ അപചയത്തിനുള്ള കാരണങ്ങൾ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ബാക്കി, ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നത്. ഓക്കെ.